嗨，എന്നെ കാണുമല്ലോ അവിടെ. നമ്മളിപ്പ എവിടെ പോവാ? നമ്മളിപ്പോ നോർഫോർക്ക് ഹെറിറ്റേജ് പാർക്ക് അല്ലേ, അവിടെ പോണ. ഹെറിറ്റേജ് പാർക്ക് ചെറിയൊരു വീഡിയോ എടുക്കണം. നമുക്കൊരു വീഡിയോ എടുക്കാം, ആ കൂട്ടത്തില് വേറെ വീഡിയോ. ശരിയാ, ഇതാണ് നോർഫോർക്ക് പാർക്ക്. ഇവിടുത്തെ പാർക്കുകളുടെ ഒക്കെ പ്രത്യേകത നിനക്ക് എന്താ തോന്നുന്നത്? പാർക്ക് എന്ന് പറയുമ്പോ എന്തെങ്കിലും കളിക്കുന്ന സാധനം ഉണ്ടോ? പിന്നെ ഭയങ്കര വലുതാന്ന് തോന്നുന്നു. ഏക്കർ കണക്കിന് സ്ഥലം കിടക്കുന്നു, ഒരുപാടുണ്ട്, ഒരുപാട്. നമ്മളവിടെ പറമ്പൊക്കെ, നമ്മുടെ ഒക്കെ കൂടി പോയ ഒന്ന് ഒരേക്കർ അല്ലേ, രണ്ടേക്കർ. ഇതിങ്ങനെ ഭയങ്കര അടിപൊളിയായിട്ടാണ്. ഇപ്പൊ നമ്മുടെ ഇവിടെ നിന്ന് ഇത്ര ഒരു 5 മിനിറ്റ് പോലും ഇല്ല ഇങ്ങോട്ട്, പക്ഷെ ഇതുവരെ ഫുൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയുള്ള ഇതുവരെ ഫുള്ള് നടന്നിട്ടില്ല. പിന്നെ വാക്കിംഗ് ഒക്കെ ഇഷ്ടമുള്ള ഭയങ്കര രസമുള്ള പരിപാടിയാന്ന് തോന്നുന്നു ഇവിടുത്തെ. ഇപ്പൊ ഞങ്ങൾ നോർത്ത് ഫോർ പാർക്കിന്റെ ഉള്ളിൽ വന്നു. ഇപ്പൊ ഇവിടെ സൺസെറ്റ് ആവുന്നു അല്ലേ, സൺസെറ്റ് ആവുന്നു. ഇപ്പൊ ഇവിടെ അടിപൊളിയാണ്. ആ ഇവിടെ ഇപ്പൊ കംപ്ലീറ്റ്ലി എന്റെ ആംബിയൻസേ മാറി. സ്നോഫോൾ വരുന്നുണ്ടല്ലേ, മഞ്ഞ കടന്നു നോക്കി അവിടെ. ഐഫോൺ ആയിട്ടാണ് ഒരു സുഖമുള്ള വെയിൽ, പക്ഷെ തണുപ്പാട്ടോ ഇവിടെയൊക്കെ. വെയിലാണെങ്കിലും മൊത്തം തണുപ്പാണ്, ഒരു സുഖമുള്ള വെയിലാണ്. പിന്നെ ഐഫോൺ ആയിട്ടാണ് മൊത്തം കുരുവും പാടക്കാണ്ട്. ശരിക്കും കൊള്ളാം, എന്തായാലും നല്ലൊരു ആംബിയൻസ് ഇവിടെ അല്ലേ. പക്ഷെ മഞ്ഞ കുരുമ്പ് എന്തായിരിക്കും എന്തോ മൊത്തം. സത്യം പറഞ്ഞ ഇവിടെ വന്നിട്ട് നമുക്ക് അധികം സ്ഥലത്തൊന്നും പോകാൻ പറ്റിയിട്ടില്ലല്ലേ. ഈ നോർഫോക്ക് പാർക്കില് ഇടയ്ക്ക് ഇങ്ങനെ വരും. പിന്നെ ഇവിടെ നമ്മളൊരു കാര്യം ഉള്ളതുകൊണ്ട് വന്നതാണല്ലോ ഇവിടെ. ബീച്ചിലൊന്ന് പോയി അല്ലേ, അല്ലാതെ നമ്മള് അധികം എവിടെ പോയിട്ടൊന്നും ഇല്ല. ടൈം കിട്ടുമ്പോ ഒന്ന് സെറ്റായി കഴിയുമ്പോ പോകാമെന്നൊക്കെ ഉള്ള വിശ്വാസത്തിലിരിക്കുന്നു. ഇന്ന് ഷാഡോ ഷിഫ്റ്റ് ആയിരുന്നു, കുഴപ്പമില്ല. ഇത് ഡോമിസിലറി കെയർ ഹോം പോലെയാ, ഒരു സ്ഥലത്തല്ല, പല വീടുകളിൽ പോകേണ്ടി വരും. ഒരു 4-5 വീട്ടില് ഓരോ വയ്യാത്ത ആൾക്കാരുണ്ട്. അങ്ങനെ ആയിരിക്കണം. അല്ല, നമ്മള് ഡെയിലി പോകേണ്ട വരും എന്തായാലും, കാരണം അവര് പറയും. എന്നുവെച്ചാ ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും ചിലപ്പോ എല്ലാവർക്കും കൊടുക്കേണ്ടി വരും, ഓരോരുത്തരും കഴിഞ്ഞിട്ട് പിന്നെ ലഞ്ച് ടൈമില് പോകണം. അങ്ങനെ ബസ്സിനാ പോകുന്നത്, അതാണ് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ളത്. ഡിസ്കൗണ്ട് ഉണ്ട്, സ്റ്റുഡന്റ് കാർഡ് കാണിച്ചാ മതി. എവിടെ പോയാലും സ്റ്റുഡന്റ് കാർഡ് കയ്യില് വേണമല്ലോ നമുക്ക്. ഇഷ്ടപ്പെട്ടു. പിന്നെ നാളെ അവര് ഷിഫ്റ്റ് ഇനി പറയാമെന്ന് പറഞ്ഞു, മെയിൽ അയക്കും അവര്, അതനുസരിച്ച് പോയാ മതി. അപ്പൊ രാവിലെ എങ്ങനെയാണ് കാര്യങ്ങൾ, പോവാൻ ഫുഡ് ഒക്കെ ഉണ്ടാക്കണ്ടെങ്ങനെയൊക്കെയാണ്? ഫുഡ് ഒന്നും ഉണ്ടാക്കുന്നില്ല, അങ്ങ് പോവാ. അപ്പൊ എങ്ങനെയാണ് രാവിലെ എണീറ്റ് പോവാന്നുള്ള പാടല്ലേ. ഇന്ന് ഫസ്റ്റ് ഡേ ആണ്, ഞാൻ ആദ്യമായിട്ട് 5:30 ഇവിടെ നേരം വെളുക്കുമ്പോ തന്നെ 8 മണി 9 മണി ആവുക. നല്ല ഇരുട്ടാണ്, അപ്പൊ ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷെ കൊഴപ്പില്ല, ഒന്ന് യൂസ്ഡ് ആയി കഴിയുമ്പം ഓക്കെ ആയിരിക്കും എന്നാണ് വിശ്വാസം. പിന്നെ നിന്റെ വർക്കൊക്കെ? എന്റെ വർക്ക് പറഞ്ഞല്ലോ, വർക്ക് ഫ്രം ഹോം ആണ്. കസ്റ്റമർ സപ്പോർട്ട് GD സ്പോർട്സ് എന്ന് പറയും. ഇവിടുത്തെ ഒരു വലിയ ബ്രാൻഡാണ്, ഫാഷൻ ബ്രാൻഡാണ്, സ്പോർട്സ് എക്യുപ്മെന്റ്സ് എല്ലാം, ഡ്രസ്സസ് ഒക്കെ ഉള്ളത്. അപ്പൊ അവരുടെ കസ്റ്റമർ സപ്പോർട്ടില് വർക്ക് ഫ്രം ഹോം ആണ്. ഫോണ് വിറയ്ക്കുന്നുണ്ട് കേട്ടോ, ഞാൻ തണുത്തിട്ട് വിറയ്ക്കുന്നതുകൊണ്ട് ഫോണും ഷിവർ ചെയ്യുന്നുണ്ട്. സ്റ്റെബിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞാൽ ക്യാമറയ്ക്ക് കുഴപ്പമുണ്ടാവില്ല. നിനക്ക് എപ്പോഴും ഭയങ്കര സ്ട്രെസ് ആയി പോയിട്ടുണ്ടോ കസ്റ്റമറെ സപ്പോർട്ട് ചെയ്യാൻ? ഞാൻ 2 വർഷം ഈ ഫീൽഡിൽ ആയതുകൊണ്ട് അങ്ങനെ വെച്ചപ്പോഴത്തേക്കും ഞാൻ അവിടെ ചെയ്തിരുന്നതിന്റെ ഒരു 1/10 ഇവിടെ ചെയ്യുന്നുള്ളൂ. എനിക്ക് ഇത് ഈസിയാണ്, ഭയങ്കര സുഖമുള്ള പരിപാടിയാണ്. പിന്നെ സ്ട്രെസ്ഫുൾ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചീത്ത വിളിയൊക്കെ കസ്റ്റമേഴ്സ് വന്ന് നമ്മള് ചീത്ത പറയാം. ഞാന് വർക്ക് ചെയ്ത ഒരു ദിവസം കരഞ്ഞായിരുന്നു ഗൈസ്, എനിക്ക് ഞാൻ പറയുന്ന അവർക്ക് മനസ്സിലാതില്ല, ചെറിയൊരു ഇഷ്യൂ വന്നിട്ട് ഞാൻ കരഞ്ഞായിരുന്നു. കാരണം സ്റ്റോറിന്നൊക്കെ മേടിക്കുന്നത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ കസ്റ്റമേഴ്സിനെ ഹാൻഡിൽ ചെയ്യാനൊക്കെ അവരുടെ ആ ഒരു സ്ട്രെസ് കാരണം ഓരോന്നും പറയാം. അവരുടെ ബിസി സ്കെഡ്യൂളിനൊക്കെ ജോസിനെ ഡ്രസ് കൊള്ളല്ലോ, ആരാണ് മേടിച്ചത്? പറ 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 ജോസിനെ പ്രത്യേകം പറഞ്ഞാണ് ഈ ക്വസ്റ്റ്യൻ ചോദിക്കണത്. പറ ജോസിനെ, ഈ ഡ്രസ് കൊള്ളാം. ആ കൊള്ളാം കൊള്ളാം, ആരാണ് മേടിച്ചത് പറ? ആരാണ് സ്പെഷ്യൽ ആള്, അത് പറ. സൺസെറ്റ് ആയി ഇവിടെ, വിന്റർ ആകുമ്പോഴത്തെ ഇവിടെ സൺസെറ്റ് ആയി. സൺറൈസ് അതാണ് ഇവിടെ നേരത്തെ പറഞ്ഞില്ല, ബുദ്ധിമുട്ട് രാവിലെ പോകാനുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ടതാ. മൊത്തം ഇരുട്ടായിരിക്കും, നമ്മളിപ്പോ 6 മണിക്കാ പോകുന്ന ഭയങ്കര ഇരുട്ടായിരിക്കും ഇവിടെ. 7 ഫീൽ ഫീൽ തന്നെ.
ഞാനും ഓർത്ത് രാവിലെ എണീറ്റ് വന്നപ്പോഴത്തേക്ക് നീ കണ്ട് ഇരുട്ടത്തൊക്കെ പോണ് വന്ന സമയത്ത്. ഞങ്ങള് നേരത്തെ ട്രെയിനിങ്ങിനൊക്കെ പോണെങ്കിൽ ഇവരെയും കൂട്ടിയാ ഞാൻ പോകുന്നത്, പകുതി വരെയല്ലേ ഇവരെയും കൂട്ടി പോകും. പിന്നെ നമ്മൾ ഒറ്റയ്ക്ക് പോയി ശീലിക്കണമല്ലോ, ഇൻഡിപെൻഡന്റ് ആവാനും കൂടിയാണല്ലോ നമ്മള് പോയി പഠിക്കുകയൊക്കെ ചെയ്യുന്നത്. സോ മാക്സിമം തന്നെ ചെയ്യേണ്ട ഒരു എല്ലാ കാര്യങ്ങളും അല്ലേ, സ്വന്തമായിട്ട് ഡിപെൻഡ് ചെയ്യാതെ മാക്സിമം ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കാന്നുള്ളവരൊക്കെയാണ് മാക്സിമം പുറത്തു പോകാനും പഠിക്കാനും ഒക്കെ നോക്കുന്നത്. അല്ലേ ബാക്കിയുള്ളവർക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, നമുക്കായാലും പാടായിരിക്കും ഒറ്റയ്ക്ക് ഡിപെൻഡ് ചെയ്യാനായാലും പാടാണ്. പോകും പിന്നെ ഇവിടെ മാപ്പൊക്കെ എല്ലാം സെറ്റപ്പ് ഉള്ളതുകൊണ്ട് ഒരു കുഴപ്പമില്ല, വെതർ ഒക്കെ നോക്കി പോകണം. പറയാൻ പറ്റില്ല ഇന്ന് മഴ പെയ്യും ഇന്ന് മഞ്ഞ് പെയ്യും എന്നൊക്കെ പറയാൻ പറ്റില്ല. ഏകദേശം ക്ലൈമറ്റ് ഒക്കെ ഇന്ന് മഞ്ഞുണ്ടെന്ന് പറഞ്ഞാൽ മഞ്ഞുണ്ടായിരിക്കും. നീ ഇങ്ങോട്ട് വരുന്നതിന് മുന്നേ എന്തൊക്കെ റെഫറൻസിന് വേണ്ടിട്ട് യൂട്യൂബ് വീഡിയോസ് ഒക്കെ കാണുമായിരുന്നോ? ഞാൻ യൂഷ്വലി ചോദിച്ചിട്ടുള്ള ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഫ്രണ്ട് ഉണ്ടായിരുന്നു വന്നതിന് മുമ്പ്, അപ്പോ അത് അങ്ങനെ ഹെൽപ്ഫുള്ളായിരുന്നു, എല്ലാവരും നല്ല രീതിയിൽ ഹെൽപ്ഫുള്ളായിരുന്നു. അപ്പോ അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒരു നല്ലൊരു ഇതാണ്, നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഫ്രണ്ട് ഉണ്ടെങ്കിൽ ഈ റാദർ ദാൻ വീഡിയോസ് നോക്കണേ എനിക്ക് ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും. അല്ലല്ലോ ഓരോരുത്തർക്കും ഓരോ എക്സ്പീരിയൻസ് ആണ്, ചിലർക്ക് നല്ല ബെറ്റർ അടിപൊളി ആയിരിക്കും, ചിലർക്ക് തീരെ മോശമായിരിക്കും, ചിലർക്ക് നാട്ടിൽ നിന്നാലും കുഴപ്പമില്ല ഇവിടെ നിന്നാലും കുഴപ്പമില്ല, അങ്ങനെ ഒരു തോട്ട് ആയിരിക്കും. അപ്പൊ നമ്മുടെ ചോയ്സ് എന്തൊക്കെ ഡിപെൻഡ് ചെയ്യും, എങ്ങോട്ട് വരുന്നു, എന്ത് കോഴ്സ് എടുക്കുന്നു, നമ്മൾ സ്കിൽഡ് ആണോ, നമുക്ക് ഇതൊക്കെ ഡിപെൻഡ് ചെയ്താണ് എല്ലാം ഇരിക്കുന്നത്. പിന്നെ മാക്സിമം നമ്മളിങ്ങനെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള കോഴ്സുകള് അല്ലെങ്കിൽ നമ്മൾ പഠിച്ചതിന്റെ തന്നെ കണ്ടിന്യൂഷൻ ആയിട്ട് എന്നിട്ട് ആ ഫീൽഡിൽ തന്നെ ഒരു ജോബ് എന്തെങ്കിലും ജോലിക്ക് എന്നുള്ള തോടിനപ്പുറം പഠിച്ചതായിട്ട് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വളർന്നായിരിക്കും. പിന്നെ എടുക്കാം ശരിയെന്നാ, അടുത്ത വീഡിയോ കാണാം.